എന്താമ്മേ? അല്ല, സ്കൂളിൽ നിന്ന് വന്നപ്പം മുതല് മോളുടെ മനസ്സിന് നല്ല സുഖമില്ല. ആഹാരം കഴിക്കാൻ വിളിച്ചിട്ട് പോലും വരുന്നില്ല. അതെന്താ പെട്ടെന്ന് അങ്ങനെ? അറിയില്ല മോനെ, മോൾക്ക് എന്തൊക്കെയോ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. ലീന വീണ്ടും ചതിച്ചോണ്ടോ? എന്താ മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാനുമായിട്ട് ഒരു പ്രശ്നവുമില്ല. പിന്നെ അമ്മ ചോദിച്ചില്ല എന്താ കാര്യമെന്ന്? ചോദിച്ചു, പക്ഷേ ഒന്നും പറഞ്ഞില്ല. ചിലപ്പോ മോനോട് പറയുമായിരിക്കും. വീട്ടിനകത്തേക്ക് കയറി വരുമ്പോ ഭാര്യമാര് ചിരിച്ച മുഖത്തോടെ നിന്നില്ലെങ്കിൽ അവരെക്കാളും ശ്വാസം മുട്ടലാണ് ഞങ്ങൾ ആണുങ്ങൾക്കെന്ന് അവരും മനസ്സിലാക്കണം, അറിയണം. മോന് രോഹിണിയെ ശാസിക്കാനും ശിക്ഷിക്കാനുമുള്ള അധികാരമുണ്ട്. ഇഷ്ടപ്പെടാത്തത് കണ്ട അതേപറ്റി പറയണം, അതിനൊരു മടിയും കാണിക്കരുത്. ഞാനിനി മടങ്ങി വന്നതില് രോഹിണിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരാൾക്കൊപ്പം കുറച്ചുനാൾ ജീവിച്ചതാണ്, അതുകൊണ്ട് എന്താണ് അയാളുടെ മനസ്സിലിരിപ്പെന്ന് പറയാൻ പറ്റില്ല. അങ്ങനൊന്നും ചിന്തിക്കണ്ട മോനെ, ചിലപ്പോ മോനോട് മാത്രം പറയാൻ പറ്റാവുന്ന കാര്യമായിരിക്കും. രോഹിണിയുടെ ഒരു സുഹൃത്തുണ്ടല്ലോ, കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ലീന ടീച്ചർ. അവർക്ക് അപേക്ഷ നടന്നതിന് ശേഷം നല്ല മാനസിക പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊരുതരം സമതല തെറ്റിയ പെണ്ണുങ്ങളെപ്പോലെ തെറ്റായ ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. അതായിരിക്കും രോഹിണിയുടെ മനസ്സിനെ അലട്ടുന്നത്. മോൻ പറഞ്ഞ് തിരുത്താൻ നോക്ക്, എന്നിട്ട് ഒന്നിച്ചു വന്നിരുന്ന് ആഹാരം കഴിക്കേ. അല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ലേ? ഹേയ്, എന്നോടൊന്നും പറഞ്ഞില്ല. ഇവൾക്ക് എപ്പോഴും ഇത് തന്നെ പണി. രോഹിണി, ശരത്തേട്ടൻ വന്നായിരുന്നോ? എന്താടോ തനിക്ക് പറ്റിയ? എന്താ താൻ ആഹാരമൊന്നും കഴിക്കാത്തേ? ഏയ്, ഒന്നുമില്ല ശരത്തേട്ട. ആ വട്ട് പെണ്ണ് പിന്നെയും തന്റെ മനസ്സിളക്കിയോ? അങ്ങനൊന്നുമില്ല. ദേ രോഹിണി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയണം. ഞാൻ അവളെ പോയി കാണണോ? അവളോട് സംസാരിക്കണോ? അയ്യോ വേണ്ട. പിന്നെ സ്വസ്ഥത തരത്തില്ല എന്ന് വെച്ചാ? ഇത് അതൊന്നും അല്ല ശരത്തേട്ട കാര്യം. എന്താണെങ്കിലും പറഞ്ഞുകൂടെ? പറയാം, കുറച്ച് കഴിയട്ടെ. അതാണ് പ്രശ്നം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉടനടി പറയണം, അല്ലെങ്കിൽ എന്താണ് തന്റെ മനസ്സിലെന്ന് ആലോചിച്ച് ഞാനും ഒരുപാട് വിഷമിക്കും. എന്തോ ഒരു ഭയം പോലെ. നമ്മള് ഇതിനു മുൻപ് പറഞ്ഞ പോലെ ചില ദിവസങ്ങൾ അങ്ങനെയാണല്ലോ, കാരണമില്ലാതെ ഉള്ളിൽ ഓരോ നുരുണ്ടുകൂടും, അത്രയേ ഉള്ളൂ. എന്നാ നമുക്ക് ഒന്നിച്ചിരിക്കാം, വാ, എന്തെങ്കിലും ഒന്ന് കഴിക്കാം. കഴിക്കാം, കുറച്ച് കഴിയട്ടെ. ശരത്തേട്ടന് വിശപ്പുണ്ടോ? എനിക്ക് വിശപ്പൊന്നുമില്ല, പിന്നെ താൻ കഴിക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. എനിക്ക് കുറച്ച് കഴിഞ്ഞു മതി. ഫോട്ടോ എന്റെ മൊബൈലിലുള്ളതായി എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഇതെങ്ങനെ ലീന ടീച്ചറിന് കിട്ടി?
ഭഗവാനെ, ഭയക്കുന്നത് പോലെ ഒന്ന് സംഭവിക്കല്ലേ. ആഹാരമൊന്നും കഴിച്ചില്ലല്ലോ. ഞാൻ വരുമ്പോഴെങ്കിലും എന്റെ ഒപ്പം ഇരുന്ന് ഇത്തിരി വറ്റ് കഴിച്ചൂടെ. ഓരോന്ന് ചിന്തിച്ചിട്ട് അതിന് പറ്റുന്നില്ല വല്യമ്മേ. എല്ലാം നശിപ്പിക്കാനായിട്ട് ഒരുത്തൻ തുനിഞ്ഞിറങ്ങിയിരിക്കല്ലേ. അവനെ കുറിച്ച് പറഞ്ഞിട്ട് എനിക്ക് മുഖം തരാതെ നടക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് കരുതുന്നു. മോള് പറഞ്ഞതൊക്കെ ആ ചതിയന്റെ ചെവിയിൽ എത്തിച്ചു കാണും. കാണും. എന്നുവച്ചാ അവനെപ്പോലെ ആത്മാർത്ഥതയുള്ള ആണുങ്ങളില്ലല്ലോ. ഇനി എന്ത് ചെയ്യും മോളെ? എന്ത് ചെയ്യണോന്നൊക്കെ എനിക്കറിയാം. രോഹിണി ടീച്ചറിന്റെ മനസ്സിലക്കാനുള്ള മരുന്നൊക്കെ എന്റെ കയ്യിലുണ്ട്. അവനെ കുറിച്ച് ജോസാർ പലതും പറഞ്ഞു. ആദ്യം ഞാൻ വിശ്വസിച്ചോ? സ്നേഹിക്കാൻ അറിയാവുന്നവർ അങ്ങനെ വല്യമ്മേ. നമുക്കിഷ്ടപ്പെട്ടവരെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും അത് സത്യമാണെങ്കിലും ആരും വിശ്വസിക്കില്ല. ആ ബലഹീനതയിലാ അവൻ കയറി പിടിച്ചിരിക്കുന്നത്. നാളെ ഞാൻ പോകും. അതിനിടയില് ഇടയ്ക്കിടയ്ക്ക് അവൻ വരുത്തില്ലേ ഇവിടെ? സൂക്ഷിക്കണം മോളെ. വെടികൊണ്ട് പന്നിയെപ്പോലും നടക്കും അവൻ. എന്ത് ചെയ്യാനുള്ള തയ്യാറെടുപ്പോടെ. എനിക്ക് ഭയമില്ലെന്ന് പറഞ്ഞല്ലോ വല്യമ്മേ. എങ്കിലും എനിക്ക് അത്ര സമാധാനം പോരാ. അവന്റെ കള്ളത്തരം, ഞാനും രോഹിണി ടീച്ചറും ഉൾപ്പെടെ അവൻ ചതിച്ച പെൺകുട്ടികളുടെ കണ്ണീര് എല്ലാം എന്റെ മനസ്സിൽ കടന്ന് നീറുക. അത് രോഹിണി ടീച്ചർക്കും പകർന്നു നൽകണം. അവരെനിക്കൊപ്പം നിന്നാ പിന്നെ കൂട്ടിലടയ്ക്കപ്പെട്ട വന്യമൃഗത്തെപ്പോലെ അവൻ കിടന്നലറിയാലും അവൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. അങ്ങനെ തളയ്ക്കപ്പെടണം. തലതിരിഞ്ഞ പെണ്ണിന്റെ മാനത്തിന് വില പറയുന്ന ആ ദ്രോഹി. ഇതെങ്ങനെയുണ്ട്? ഇത് രോഹിണി ടീച്ചർ കണ്ടാൽ എങ്ങനെ ഉണ്ടാകും? ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു, അത് വലിയ ചലനമൊന്നും ഉണ്ടാക്കിയില്ല. ഇത് രോഹിണി സൂര്യനെ കാണിക്കില്ലേ? അങ്ങനെ കാണിച്ചാ പിന്നെ മോളുടെ പദ്ധതി നടക്കുമോ? ഇങ്ങനൊരു ഫോട്ടോ വന്നാ കാണിക്കാനുള്ള സാധ്യതയില്ല. ഇനി കാണിച്ചാലോ അവിടെ കലഹം നടക്കും. എന്നിട്ട് വരട്ടെ ഇങ്ങോട്ട് ചോദിക്കാൻ, പറഞ്ഞു കൊടുക്കാൻ ഞാൻ ബാക്കി. അതല്ല, രോഹിണി ടീച്ചറിന്റെ സ്വഭാവം അനുസരിച്ച് ഉള്ളിലൊതുക്കിയാൽ നാളെ എന്നെ കാണുമ്പോൾ മുഖം തിരിഞ്ഞു പോവില്ല. പോകാൻ ടീച്ചറിന് പറ്റില്ല. കാരണം ഇങ്ങനൊരു ഫോട്ടോ ഞാൻ ക്രിയേറ്റ് ചെയ്യില്ലെന്ന് ടീച്ചർക്കറിയാം. അപ്പൊ എന്നോട് ചോദ്യങ്ങളുണ്ടാവും, എപ്പോഴാ ഞാൻ ആ ഫ്രോഡിന്റെ തോളിൽ ചാരിക്കിടന്നേന്ന്. ഈ ഫോട്ടോ ഇന്ന് അവന്റെ വിധി തീരുമാനിക്കും.
എന്താണോ തനിക്ക് പറ്റിയത്? എല്ലാവരും താൻ എന്തിനെ വിഷമിപ്പിക്കുന്നേ? ഞാനാരെയും വിഷമിപ്പിച്ചിട്ടില്ല. എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, കാരണമില്ലാത്ത ആദ്യം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊന്ന്. ഞാനും സൂര്യനും ഒന്നാണെന്ന് ആ ഫ്രോഡ് പെണ്ണ് പറഞ്ഞു. അത് താനത്ര വിശ്വസിച്ചില്ല. എന്നാൽ ഇപ്പൊ കാര്യങ്ങൾ മാറി പറഞ്ഞു. വീണ്ടും അവളെന്തെങ്കിലും തെളിവുകൾ നിർത്തിയോ? അല്ല, ഇന്നത്തെ കാലത്ത് എന്റെ ഒരു ഫോട്ടോ കിട്ടിയാ മതി, അതെടുത്ത് എങ്ങനെ വേണമെങ്കിലും തിരിമറി നടത്താം. ശരിയാ, അങ്ങനെയൊക്കെ പറ്റുന്ന കാലം ഇത്. ആർക്കും എന്തും ചെയ്യാവുന്ന കാല. അങ്ങനെ എന്തെങ്കിലും അവൾ ചെയ്തോ? ചെയ്യും. കാരണം നമ്മളെ തമ്മിൽ രണ്ടാക്കാൻ ആർക്കോ വാക്ക് കൊടുത്തതുപോലുണ്ട്. എന്തുണ്ടെങ്കിലും നീ തുറന്നു പറയണം. ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് ഈ വിഷയം നാളെ സംസാരിക്കാം. അതെന്താ ഇന്ന് സംസാരിച്ചാല്? ധൃതി കൂട്ടാതെ ശരത്തേട്ടൻ കരുതുന്ന പോലെ ഒന്നുമില്ല. എന്നാ ബാ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. വേണ്ട, എനിക്ക് വിശപ്പില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മോളെ, വൈകുന്നേരത്തെ ചായ പോലും മോള് കുടിച്ചില്ലല്ലോ. അത് എനിക്ക് നല്ല തലവേദന ഉണ്ടമ്മേ. അത് ബാം പുരട്ടിയാ മാറും. അതുകൊണ്ട് നിൽക്കുന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാം. മോളുണ്ടെങ്കിലേ ശരത്ത് ആഹാരം കഴിക്കൂ. അതെന്താ മോള് മനസ്സിലാക്കാത്തെ? ഞാൻ വേണമെങ്കിൽ ഡൈനിങ് ടേബിളിനരികി വന്നിരിക്കാം. ഭർത്താവ് ഭക്ഷണം കഴിക്കുമ്പോ ഭാര്യ നോക്കിക്കൊണ്ടിരിക്കാമെന്ന്, അപ്പോഴെനിക്ക് ആഹാരം ഇറങ്ങോ? അമ്മ എന്തെന്ന് വെച്ചാ സംസാരിച്ച ശരിയാക്ക്, ഞാൻ മടുത്തു. ശരത്, എന്താ മോളെ ഇത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശരത്തിനോടെങ്കിലും അത് തുറന്നു പറഞ്ഞൂടെ. ആ കുട്ടി ചോദിക്കുന്ന പോലെ ഇപ്പൊ മടങ്ങി വന്നത് മൂക്ക് ബുദ്ധിമുട്ടായോ? എന്റെ സ്ഥാനത്ത് അമ്മയാണെങ്കിലും ഇപ്പൊ ഇങ്ങനെ കായിപ്പോയാന്. എന്നുവെച്ചാ കാര്യമായി എന്തോ പ്രശ്നമുണ്ടല്ലോ, എന്താ അത്? എന്താ ഒന്നും പറയാത്തെ? ഇതല്ലേ എല്ലാവരുടെയും ശ്വാസം മുട്ടല്. പറയാം അമ്മ, കുറച്ചുകൂടെ ക്ഷമിക്ക. ഞാൻ ക്ഷമിക്കുന്നതിൽ കാര്യമൊന്നുമില്ല. ശരത്ത് ക്ഷമിക്കണം, ഇല്ലേ സഹിക്കാൻ വയ്യാതെ പയ്യനങ്ങ് പോവും. പിന്നെ അതിന്റെ പേരില് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സൂര്യേട്ടനെ ഓർത്തിരിക്കുക. അത് വെറുതെ. സത്യം, ഇത്രയും നേരായിട്ടും വിളിക്കുന്നില്ലല്ലോ വിളിക്കുന്നില്ലല്ലോ എന്ന് കരുതി ഇരിക്കുകയായിരുന്നു. അവളെനിക്കിട്ട് വാര. ഹലോ, പറമോളൂ. സൂര്യേട്ടൻ എന്തെങ്കിലും കഴിച്ചോ? കഴിച്ചു. അവിടെ ഉള്ളവരുടെ സ്നേഹം പറ്റി അവിടെ തന്നെ അങ്ങ് നിക്കല്ലേ, ഇവിടെ ഒരാൾ കാത്തിരിപ്പുണ്ടെന്ന ബോധം വേണം. അത് പിന്നെ ഇല്ലാതിരിക്കൂ, ഞാൻ ഉടനെ എത്താം. മോളു മോളു എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നു. ശരി സൂര്യേട്ടാ. പൊട്ടി വിളിച്ചു. അവൻ വിളിച്ചു എന്താ പറഞ്ഞേ? കുറുക്കനല്ലേ, ഇവിടുന്ന് എന്തേലും കിട്ടുമോ എന്നറിയാൻ വേണ്ടി വിളിക്കുന്നതാ. എന്നുവെച്ചാ അവിടെ പ്രശ്നമായിട്ടുണ്ടാവും, വഴക്കായി കാണുമോ? അതിനുള്ള സാധ്യതയൊന്നുമില്ല. പിന്നെ ആ ഫോട്ടോ എന്തായാലും രോഹിണി ടീച്ചർ കണ്ടു കാണും, അതെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ഉള്ളിൽ ഒതുക്കുന്നത് കൊണ്ട് ഒന്നും പുറത്തു പറഞ്ഞിട്ടുണ്ടാവില്ല. എങ്കിലും അതിൻ്റെ ഒരു ഭാവവ്യത്യാസവും അമർഷവും ഒക്കെ പ്രകടമാക്കിയിട്ടുണ്ടാവും. അതിലവന് സംശയം തോന്നിയിട്ടുണ്ടാവും. ഇപ്പോഴെങ്കിലും ആ കൊച്ചിന് വിശ്വാസമായി കാണുമോ മോള് പറഞ്ഞതൊക്കെ സത്യമാണെന്ന്? വിശ്വാസം വന്നില്ലെങ്കിൽ വിശ്വസിപ്പിക്കാൻ ഇനിയും തെളിവുകളുണ്ട്. അതുമായിട്ട് ഞാൻ മുന്നോട്ട് പോവും. അവസാനം എന്റെ പിന്നാലെ കെഞ്ചലോടെ നടക്കും, കഥകൾ പറയാൻ, നടന്നതൊക്കെ പറയാൻ. എനിക്ക് പേടിയാവുന്നു മോളെ, മോളുടെ അത്രയും തന്റെ ഇടം ഇല്ലാത്ത കുട്ടിയാ. ആര് പറഞ്ഞു ഇല്ലാന്ന്? സാഹചര്യം വന്നപ്പോ വീട്ടുകാരെയും നാട്ടുകാരെയും വെല്ലു വിളിച്ചുകൊണ്ട് ജോസറിനൊപ്പം കൂടിയ ഒരു രോഹിണി ടീച്ചറിനെ പറ്റി ഞാൻ പറഞ്ഞു കേൾപ്പിച്ചിട്ടില്ലേ? സാഹചര്യം വരുമ്പോ
സ്വന്തം ജീവിതവും ഭാവിയും ഇല്ലാതായെന്നറിയുമ്പോൾ ഏതൊരു സാധുവും ധൈര്യം സംഭരിക്കും. പിന്നെ എല്ലാത്തിനും നിമിത്തമായവനെ സംഹരിക്കാനുള്ള വാശി ഉണ്ടാവും, കൊല്ലാനുള്ള വാശി. ആ ഒരു മാനസികാവസ്ഥ ഞാൻ രോഹിണി ടീച്ചർക്ക് ഉണ്ടാക്കും വല്യമ്മേ. ഞങ്ങൾ രണ്ട് സ്ത്രീകൾ മതി അവനെ പൂട്ടാൻ. പിന്നെ ജോസാർ ഉൾപ്പെടെ പലരുമുണ്ട് എല്ലാം അറിയുന്നവർ. സത്യസന്ധനായ ആ ബാങ്ക് മാനേജർക്ക് എന്താ ഉണ്ടായേ എന്ന് കരുതി ഭയന്ന് പിന്മാറില്ല വല്യമ്മേ ഞാൻ. ഒരമ്മയ്ക്ക് കുഞ്ഞിനെ നഷ്ടപ്പെടുന്നതിന് മുകളിൽ ഒന്നുമില്ല. അവന്റെ പാപത്തെ രോഹിണി ടീച്ചർ വളർത്തുന്നുണ്ട്. എങ്കിലും ലച്ചുമോള് നല്ല കുട്ടിയാ. അതൊരു പെൺകുട്ടി ആയതുകൊണ്ട് പെണ്ണുങ്ങളുടെ ഭാവി കളയുന്ന ഒരുത്തൻ അച്ഛനായിട്ട് അതിന് വേണ്ട. എങ്കിൽ ആ കുട്ടിയുടെ ജീവിതവും ഇരുട്ടിലായിപ്പോവും. അങ്ങനെ എത്ര എത്ര സ്ത്രീകളെ, കുഞ്ഞുങ്ങളെ അവൻ അനാഥമാക്കി. നന്ദിയില്ലാത്തവൻ, മനുഷ്യത്വം ഇല്ലാത്തവൻ. അങ്ങനെയുള്ളവനൊക്കെ പെട്ടെന്ന് മരിക്കരുത്, നരകിച്ച് നരകിച്ച് തന്നെ തീരണം. നല്ല ചൂട് ദോശ. അല്ല, താനാ നന്ദന്റെ കടയുടെ ഓപ്പോസിറ്റ് കച്ചവടം ചെയ്തോണ്ടിരുന്ന ആളാണേ. അവിടെ അളിയനേക്കാളും വലിയ ഗുണ്ട അളിയനായപ്പം നമ്മളെ തടിയും കൊണ്ടിഞ്ഞ് പോന്നു. ഇപ്പൊ ഇവിടെ ഗുണ്ടകളുമില്ല, മത്സരവുമില്ല, പിന്നെ മനസമാധാനമുണ്ട്. അല്ല, അവിടെ വലിയ കച്ചവടമാണെന്ന് കേട്ടല്ലോ. ആ, എന്റെ അളിയനാണെങ്കിലും പറയുക, തട്ടുകട നന്ദൻ നന്ദിയില്ലാത്തവനാ. അവന് തട്ടുകട തുടങ്ങാനുള്ള വേദി ഒരുക്കി കൊടുത്തത് വാക്കത്തി നരന. എന്നിട്ട് അവൻ നരനെ തന്നെ വെട്ടി. വെട്ടും, എന്നെ അവിടെ നിന്ന് ഓടിച്ചില്ലയോ. പിന്നെ പെട്ടെന്ന് പച്ച പിടിക്കത്തില്ല. ഞാൻ ദോശയ്ക്ക് 7 രൂപ വാങ്ങിക്കുമ്പോ അവൻ 5 രൂപയ്ക്ക് വിൽക്കും. പിന്നെ സാമാന്യം തരക്കേടില്ലാത്ത ദോശ ഉണ്ടാക്കി കൊടുക്കും. അവന് കൊടുക്കാമല്ലോ എന്ന് വെച്ചാ കിട്ടുന്ന ലാഭം മുഴുവൻ പോക്കറ്റിലേക്ക് വെക്കല്ലേ. എന്നാ നമുക്കങ്ങനെ പറ്റുമോ? ബാറിലും കൊടുക്കണ്ടായോ? പിന്നെ എങ്ങനാ ലാഭത്തിൽ കൊടുക്കുന്നേ? വയർ ഫുള്ളാക്കിട്ട് ചെല്ലണം. അവിടുന്ന് പ്രതിഷേധിച്ചിറങ്ങിയെങ്കിലും നല്ല വിശപ്പായിരുന്നു. നിനക്കറിയാലോ എനിക്ക് ടെൻഷൻ കൂടുമ്പോൾ വിശപ്പ് കൂടും. എന്നാലും രോഹിണിയുടെ മനസ്സിലെന്താണെന്ന് പിടികിട്ടുന്നില്ലല്ലോ. മറ്റവളെ തട്ടിക്കളയാത്തത് വലിയ ഇടങ്ങേറായിപ്പോയി. നിനക്കറിയാലോ തങ്കപ്പം പറഞ്ഞ ആ വാക്കത്തിൽ നരനെ ഏൽപ്പിച്ചത്. അവന് വാചകയുള്ളൂ, കാര്യം നടക്കത്തില്ല. ഒരു ചൊറി ഗുണ്ടയാ. 10 ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ഒരു ഉഷാറുമില്ലെന്നേ. അവളെല്ലാത്തിനും തുടക്കമിട്ട സ്ഥിതിക്ക് ഇനി ചിന്തിച്ച് സമയം കളയുന്നതിൽ അർത്ഥമില്ല. അളിയാ, കൊല്ലണം. എന്തോ മനസ്സിൽ തട്ടിയിട്ടുണ്ട് രോഹിണിയുടെ. ലീന എന്ത് പറഞ്ഞാലും വിശ്വസിക്കാത്ത പരുവത്തിൽ ഞാൻ അവളെ ആക്കിയതാ. ആ മറ്റേ പട്ടിയുടെ കയ്യിൽ തെളിവുകൾ ഒരുപാടുണ്ടല്ലോ. അതവളടുത്ത് എനിക്ക് തെറിഞ്ഞോന്നറിയില്ല. എന്നാ ഇന്ന് തന്നെ അതെന്താണെന്ന് പിടിച്ചെടുക്കാൻ ശ്രമിക്കണം, സോൾവ് ചെയ്യണം. നോക്കാം. ഈ രണ്ട് ദോശയും കൂടെ ഇടട്ടെ അണ്ണന്മാരെ? ചോദിക്കണ്ട, ഇങ്ങോട്ട് ഇട്ടോ, എത്ര വേണേലും പോവും. രോഹിണിയുടെ ആങ്ങളെയാണ് തട്ടുകട നന്ദൻ. പിന്നെ അവൾക്ക് നല്ല പോലീസ് ബന്ധമുണ്ട്. പെട്ടെന്ന് ദുബായിലേക്ക് മറ്റൊരു ടിക്കറ്റ് ശരിയാക്കിയിരിക്കുന്നത് നല്ലതാ. അവിടെ ഉണ്ടല്ലോ നിനക്കൊരു നേഴ്സ് ഉൾപ്പെടെ 3 ഭാര്യമാര്. അതേപ്പറ്റി ഞാനും ചിന്തിച്ചുകൊണ്ടിരിക്ക. എങ്കിലും നിനക്കറിയാലോ എവിടെയെങ്കിലും വന്ന് വീണാ പിന്നെ അവിടം കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ. പരാജയപ്പെട്ടു പോകുന്നത് എന്റെ ശീലമല്ല. തൽക്കാലം മതി. ശരത്തും സൂര്യനും ഒന്നാണെന്ന് ലീന പറഞ്ഞു. രോഹിണി അത് വിശ്വസിച്ചില്ല. അത് മറ്റവൾക്ക് കലിയായി കാണും. അവള് വേറെ നമ്പർ ഇട്ട് കാണും. കൊല്ലും ഞാൻ ആ പുല്ലിന്. നാളെ എങ്കിൽ നാളെ അത് വേണം.
കൊണ്ടുപോകും ഞാൻ അവളെ നാളെ കടപ്പുറത്തേക്ക്. നരനോട് അവിടെ എത്താൻ പറയണം. സാഹചര്യം ഒരുക്കി കൊടുത്തിട്ടും കൊല്ലാത്ത ഗുണ്ടയാണ് അവനെങ്കിൽ ദൗത്യം മറ്റാരെങ്കിലും ഏൽപ്പിക്കണം. രോഹിണിയുടെ മൂഡ് ശരിയല്ലാത്തോണ്ട് വീട്ടുകാര് ചോദ്യം ചെയ്ത് കാണും. അവളിനി അറിഞ്ഞതൊക്കെ അവരോട്. അയാള് ടീച്ചറിന്റെ ചരിത്തേട്ടനല്ല, മുമ്പിന്റെ സൂര്യേട്ടനായിരുന്നു, ഇപ്പൊ ഒരു ക്രിമിനൽ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ചിലരുണ്ട്. അവരെ വീണ്ടും വീണ്ടും അടുത്ത് നിർത്താൻ ശ്രമിക്കുന്നതാണ് പ്രശ്നം. ശരത്തിനെ നിലനിർത്താൻ ലീന മരിക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, തീരേണ്ടവള് പെട്ടെന്ന് തീരണം.